മരണത്താലെ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനെ മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ ചെന്നിണ ബലിയാരുന്നത വെളിവാ ശാന്തി ജഗത്തിൽ വിതച്ചവനെ മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ വിശ്വഹാലും സ്നേഹിക്കപ്പെടുന്നവരെ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ കുറുക്കാം. ഫ്രാൻസിസ് മാർപാപ്പ ഇന്ന് ഉപവാസ പ്രാർത്ഥന ദിനമായിട്ട് പ്രഖ്യാപിച്ച ദിവസം ഭീകരവാദം അതുപോലെ യുദ്ധം എല്ലാം ഈ നാട്ടിൽ നിന്ന് മാറാനും സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഇന്ന് ദിവസം പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിലെ രാജ്യങ്ങളിലെ സമാധാനം ഉണ്ടാകണം. സ്വാർത്ഥതകള് അതുപോലെ അധികാര താല്പര്യങ്ങള് ചൂഷണങ്ങൾ ഇല്ലാതാക്കാം. ഇന്ന് ദിവസം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് ഇന്ന് ദിവസം പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ചിന്തിക്കും, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. ഇത് എവിടേക്കും വരാൻ അധികം ദൂരമൊന്നുമില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഇങ്ങനെ തുടങ്ങാം. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ട ദൈവമേ, സമാധാനം ഉണ്ടാകണം. മണ്ണമടഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീര ഒരുമയുടെ ബലിയർപ്പിക്കുക. അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠമൊരുക്കീടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നീക്കിയും സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സമാധാനം നഷ്ടപ്പെട്ട രാജ്യങ്ങളെയും കുടുംബങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നിക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരത്. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനും എന്നെന്നും. നല്ലതും ഉചിതമല്ലോ പാടുക ദൈവസ്തുതി ഗീതം, വാഴ്ത്താം അവരുടെ തിരുനാമം ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരിസ്രയേൽ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയും നോർസ്ലേം നഗരിയവൻ കരുണാവാരിധിയവനല്ലോ.
സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നൽകിയിട്ടുള്ളത് എന്നാൽ കൃപ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുവിടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരനിക്കും ആമേൻ സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോ നാഥാ വിനയമുള്ളേ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യ മഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ നീ സ്തുതിമാൻ ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരനിക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സിന്ധുവിനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനും അർത്ഥനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവധനത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരനിക്കും സഹോദരെ വിശുദ്ധ പൗലോസ്ലിഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ എന്തെന്നാൽ നാം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലോ അവിടുന്ന് അധീനമാക്കിയത് ഇതേക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ് അങ്ങ് ശ്രദ്ധിക്കാൻ മനുഷ്യപുത്രൻ ആരാണ് ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു സമസ്തവും അവൻ്റെ പാദങ്ങളുടെ കീഴിലാക്കി എല്ലാം അവൻ്റെ അധീനതയിലായി ആക്കിയപ്പോൾ അവന് കീഴ്പ്പെടാത്തതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല എന്നാൽ എല്ലാം അവന് അധീനമായതായി നാം കാണുന്നില്ല മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണത്തിന് അധീനനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു ലോകത്തിന്റെ പ്രകാശം സകലത്തിന്റെ ജീവനുമായ മിശിഹായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി ആമേൻ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ ലുക്ക അറിയിച്ച നമ്മുടെ കർത്താവിശ്വസിഹായ പരിശുദ്ധ സുവിശേഷം അധ്യായം 16:1-8 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും നമ്മുടെ കുറവുകൾ പറയുകയോ ആരെങ്കിലും നമ്മളെ തിരുത്തി തരികയോ ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവുക ഒന്നാമതായിട്ട് ആരെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കോപിക്കും അവനെ ആക്രമിക്കാൻ പരിശ്രമിക്കും അല്ലെങ്കിൽ അവനെ കുറിച്ചുള്ള കുറവുകൾ നമ്മൾ പറയാൻ തുടങ്ങാം നമ്മൾ അങ്ങനെ ആദ്യം ചെയ്യാം നമ്മൾക്ക് ആർക്കും നമ്മുടെ കുറവുകൾ പറയുന്നത് കേൾക്കാൻ മനസ്സില്ല എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവനെ നമ്മൾ ആക്രമിക്കും നീ അങ്ങനെയല്ലേ അതല്ലേ അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടത് ചെയ്തു പോയത് നമ്മളൊന്ന് മനസ്സില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് കുറവുകൾ കേട്ട് കഴിഞ്ഞാൽ നിരാശപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കും അയ്യോ ഞാൻ ഒന്നിനും കൊള്ളില്ല ഞാൻ ചെയ്യില്ല എല്ലാവരും ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇനി അതിന് പോകുന്നില്ല ഈ നിരാശയാണ് നമ്മളെ ഒന്നും ചെയ്യിക്കാൻ പറ്റാത്തത്
മൂന്നാമതായിട്ട് ഒരു പോസിറ്റീവ് മനോഭാവമാണ്. അതാണ് ഇന്ന് സുവിശേഷത്തിലെ കാര്യസ്ഥനുണ്ടായത്. യജമാൻ അവനെ വിളിച്ചു പറഞ്ഞു, നിന്നെ കുറിച്ച് കേൾക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് നിന്നിൽ നിന്ന് നിന്റെ ആ സ്ഥാനം ഞാൻ മാറ്റാൻ പരിശ്രമിക്കാം. ഇത് കേട്ട നിമിഷം അവൻ അവൻ്റെ ജീവിതം മാറ്റാൻ പരിശ്രമിക്കാം. എനിക്ക് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തോ തെറ്റ് വന്നിട്ടുണ്ട് എന്നവന് മനസ്സിലായി. അത് മനസ്സിലാക്കി തിരുത്താൻ ഒരു ബുദ്ധിയുണ്ടായി. ഇതാണ് പോസിറ്റീവ് മനോഭാവം. നമ്മൾ ചിന്തിക്കരുത് നമ്മളെല്ലാം പൂർണ്ണരാണ്, മറ്റുള്ളവർ മാത്രമേ കുറവുള്ളവർ, അതുകൊണ്ട് എനിക്ക് എന്നോട് ആരൊന്നും പറയാൻ പാടില്ല എന്നുള്ളത്. കേൾക്കാൻ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ കുറവുകൾ പറയുമെന്ന് കേട്ട് ഒന്ന് തിരുത്താൻ, അങ്ങനൊരു മനസ്സുണ്ടായാലാ നമ്മളൊക്കെ മാറ്റങ്ങളിലേക്ക് വിധേയമാകുള്ളൂ, അവിടെ സന്തോഷം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാകുമെന്നറിയോ, നമ്മൾ വളരില്ല, നമ്മൾക്ക് തിരുത്താനുള്ള മനസ്സുണ്ടാകില്ല, മറ്റുള്ളവരിലേക്ക് മാത്രം നമ്മൾ നോക്കിയിരിക്കുമെന്നുള്ളൊരു മനോഭാവമുണ്ട്. അതുകൊണ്ട് ഈ വിശ്വസ്തനായ കാര്യസ്ഥനെ പോലെ അവനൊരു കാര്യം പറഞ്ഞു കൊടുത്തു, കാര്യം പറഞ്ഞു കൊടുത്തു, പിന്നെ അവൻ്റെ പ്രവൃത്തികളൊക്കെ മാറ്റങ്ങളുടെ പ്രവൃത്തിയാണ്. നമുക്കൊന്ന് ഇരുന്ന് ധ്യാനിക്കാം, ആ കാര്യസ്ഥനും ഞാനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യേശു ശിഷ്യരോട് പറഞ്ഞു, ഒരു ധനവാൻ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്തുവെന്ന് യജമാനെ പരാതി ലഭിച്ചു. യജമാൻ അവനെ വിളിച്ചു പറഞ്ഞു, നിന്നെ പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥയുടെ കണക്ക് ബോധിപ്പിക്കുക, മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ആ കാര്യസ്ഥൻ ആത്മഹതം ചെയ്തു. യജമാനൻ കാര്യസ്ഥനിൽ നിന്ന് എടുത്തു കളയതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥ ഇനി എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. യജമാനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെയും അവൻ വിളിച്ചു നാമനോടവൻ ചോദിച്ചു, നീ എന്റെ യജമാൻ എന്ത് കൊടുക്കാൻ? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. അനന്തരം അവൻ മറ്റൊരുവരോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണം എടുത്ത് 80 കോർ എന്ന് തിരുത്തി എഴുതുക. കൗശല്യപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥന യജമാൻ പ്രശംസിച്ചു. എന്നാൽ ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വിളിച്ചതിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നെന്ന് അപേക്ഷിക്കാം. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മിത്രാപൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രോസ് മിത്രാപൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളിയ മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന്. സമാധാനദാതാവായ ഈശോയെ, ലോകത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളെയും വളരെ പ്രത്യേകമായി ഇസ്രായേൽ പാലസ്തീന എന്നീ രാഷ്ട്രങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെയുള്ള ഭരണാധികാരികളെയും ജനങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്നേഹീശോയെ, യുദ്ധം നിർത്തിവെച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും സമാധാനത്തിലും ഐക്യത്തിലും വർദ്ധിക്കുവാൻ വേണ്ട കൃപ നൽകി ലോകരാഷ്ട്രങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണയാതിരകത്തല്ല തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനദിനം കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സകലത്തിനാധിപതിന്റെ കൃപാസമ്പത്ത് നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി നിൻ തിരുസുതനാമീശോ വഴിയ കൈക്കൊള്ളണമേ ദിവ്യ
ബലി പ്രാർത്ഥിക്കാം സമാധാനം ഉണ്ടാകണമേ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ കൂട്ടായ്മകളിൽ ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ കാരണം ആരുടെയും സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി വിശ പ്രാർത്ഥിക്കാം എന്റെ സ്വാർത്ഥതകള് ദുഷ്ടതകള് എന്നിൽ നിന്ന് മാറ്റാൻ വേണ്ടി യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളെ സമർപ്പിക്കാം യേശുവേ അഷ്ടധികാരികൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കണേ മരണമടഞ്ഞു പോയിട്ടുള്ള ജവാന്മാർ പാവപ്പെട്ട മനുഷ്യർ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടവര് എല്ലാം സമർപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവ് കന്യാമറിയത്തിന്റെ മറിയ പിതാവിന്റെ സ്മരണായി ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ ഏകജാതന്റെ സ്നേഹിതരെ ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ ചെറിയവരും വലിയവരുടെ സുദൃഢമായ ഉദ്ധാനം വഴി നീ മതത്തോടെ അർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും ചെയ്യുന്നു അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധയും അവിടുത്തെ പിതാവിനെയും സഹോദരരെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തരാക്കട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ഈ ബലി സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ ഭക്ഷണത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശ്രൂഷകരാകുക എളിയവരും പാപികളുമായ ഞങ്ങൾ അങ്ങേ കാരുണ്യാദരകഥാ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുക ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളങ്ങേക്കീസ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കേ ആമേൻ സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ സഹോദരരെ വിശുദ്ധയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ ഭയഭക്തി ജനകുമാരഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ സമാധാനം നമ്മോടുകൂടെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ ആരാധനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന് നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു അത് ന്യായവും യുക്തവുമാകുന്നു സമാധാനം നമ്മോടുകൂടെ ഇരുവരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും സ്നേഹവും ഐക്യവും ഞങ്ങൾ ഉളവാക്കണമേ വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ പരിശുദ്ധരും രൂപികളുമായ കുളവീന്മാരുടും സ്രാഫീന്മാരുടും ചേർന്ന് നാഥനായങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന ശ്രദ്ധയിലെവിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ ഹോശാന ദാവീദിന്റെ പുത്രൻ ഹോശാന കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ
അനുഗ്രഹീതനാകുന്നു ഉന്നതങ്ങളിൽ ഹോസാന കർത്താവായ ദൈവമേ സ്വർഗ്ഗനങ്ങളോട് കൂടെ അങ്ങേയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ച പോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസ അവിടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞാൻ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കും രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴത്തെ വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൊരൽ ചെയ്ത് ഇത് ഭവമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ അപ്രകാരം തന്നെ സൈമെടുത്ത് കൃതജ്ഞതാസ്തുതം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് ഭവമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ ഞാൻ ഈ ചെയ്ത നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവേൻ ഇത്ര ചെറുതാകാനെത്ര വളരേണം ഇത്ര സ്നേഹിക്കാനെന്തു വേണം നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവനു വേണ്ടി പുരോഹിതന്മാർ ഭരണകർത്താക്കളും അധികാരികളും എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധൽ പ്രിയജനകുമാവിധം വർദ്ധിച്ച നിരിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെയും അങ്ങയുടെ നാമത്തിൽ വേപരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപുറം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ തെരുവോരങ്ങളെ ജയിൽ കഴിയുന്നവർ ഇടവക കുടുംബം നാനാജാതി മതസ്ധർമ്മങ്ങളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കാതെ വേദനിക്കുന്നു കുടുംബ പ്രശ്നം സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ ഇന്ന് ദിവസം പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ട എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി യുദ്ധങ്ങൾ ഭീകരവാദങ്ങൾ നടക്കുന്ന എല്ലാവർക്കും വേണ്ടിയും എല്ലാവരുടെയും മാനസാന്തരത്തിന് വേണ്ടിയും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയും വീടും മറ്റവരും നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ജോലിക്കും മറ്റു പല കാര്യങ്ങൾക്കുമായി അവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവിടെ കണ്ണുനീരുകൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയേണമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം ആത്മാവിന്റെ അഭിഷേകമാണ് സമാധാനം ഐക്യം കൊടുക്കുന്നത് എല്ലാവരിലേക്കും പരിശുദ്ധാത്മാ കടന്നു വരാൻ വേണ്ടി നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണേ
जीवन தன்னாலும் நாதா நின் ஜீவனே நித்ய சகாயகனே சுஜீவம் பரிசுதம் ஜீவதாயமங்கள் நாமத்தினே சுதீம் பகுமானும் ஹிருதயம் ஆராதனையும் சமர்ப்பிக்கும் இப்போழும் இப்போழும் என்னைக்கும் ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥന നിയോങ്ങളോടും കരുണ തോന്നണമേ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ ഇരുകരങ്ങൾ തുറന്നു പിടിക്കാൻ മറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പാപികളാകുന്നു അയോഗ്യരാകുന്നു എങ്കിലും സുതർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവിസ്വാമിസ്ലീഹായ നിന്റെ തിരുനാമത്തിന് സ്തുതി നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായ സമുദ്രം നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയുള്ള പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും ഇതിയൻ ജീവിക്കുകയും കൂദാശയിൽ വാഴും ഈശോനാഥൻ കാണുന്നു എൻ ദുഃഖ ജീവിതത്തെ വിളിക്കുന്നു നാഥൻ സ്നേഹമോടെ ബന്ധനം നീക്കി സൗഖ്യമേകാൻ കൂദാശയിൽ വാഴും യേശുനാഥൻ കാണുന്നു എൻ ദുഃഖ ജീവിതത്തെ ദിവ്യാനത്തിലേക്ക് നോക്കാം യേശുവിനെ നോക്കാം സമാധാനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം വേദനിക്കുന്ന രാജ്യങ്ങളെല്ലാം നമ്മളൊറ്റവരുണ്ടായാൽ ബന്ധുക്കളുണ്ടായാലും മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് വേദന ആർക്ക് അനുഭവപ്പെട്ടാലും നമ്മുടെ സ്വന്തമാണ് കരുതി പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടാകണം കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവര് ഭയപ്പാടിലൂടെ കടന്നു പോകുന്നവര് ദാരിദ്ര്യം പട്ടിണി അനുഭവിക്കുന്നവര് ദൈവമേ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടി നാടും വീടും വിട്ട് അവിടെ ആയിരിക്കുന്നവര് വിസയില്ലാതെ വേദനിക്കുന്നവര് തിരിച്ചു വരാൻ പറ്റാതെ എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിലായിരിക്കുന്ന കുറേയേറെ പേര് എല്ലാവരെയും നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടുന്നേണ്ടേയും അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിന്റെ അരികിൽ മാത്രമാണ് ചില സമയങ്ങളിൽ ഞങ്ങൾ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് പാപ്പ് ചോദിക്കുക പാപ സാഹചര്യങ്ങളൊക്കെ നിന്നെ എതിരെ തുറന്ന് പറയുക ഞങ്ങളെ യോഗ്യല ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മനമൊരുക്കി കർത്താവിൻ്റെ സ്പർശനത്തിന് വേണ്ടി എൻ്റെ കുടുംബം എൻ്റെ ഹൃദയം എൻ്റെ രാജ്യം ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ നിമിഷം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ നിയോഗം തന്നിരിക്കുന്ന എല്ലാവരെയും ചേർത്തുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ സുഖമായിടും എൻ്റെ ഉള്ളം
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിശ്ചനാഥന് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഇരികരാളം വരുത്തി പിടിച്ച് വിശ്വാസപൂർവം എഴുതലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. സിഹായുടെ ശരീരം രക്തവും കടല പ്രതികരിച്ച് ജീവനും കാരണമാണ് എപ്പോഴും എന്നേക്കും. ആമേൻ. മരണം സ്വർഗ കവാടം ഈശ്വരനേൽപ്പിച്ചതെല്ലാം തിരിച്ചെടുത്തിടുന്ന സമയം അവിടുത്തെ തിരുമാറിലേക്ക് അമർന്നു ചേരുന്ന നേരം, അമർന്നു ചേരുന്ന നേരം, മരണത്തിൻ വേദന മറന്നിടാം ഉയർപ്പേകം സാന്ത്വനമറിഞ്ഞിടുമ്പോ നദിയിൽ കുളിച്ചുയരുന്നപ്പോ നാഥനിലുണരുന്ന മാർഗം മരണം സ്വർഗ കവാടം ഈശ്വരനേൽപ്പിച്ചതെല്ലാം തിരിച്ചെടുത്തിടുന്ന സമയം അവിടുത്തെ തിരുമാറിലേക്ക് അമർന്നു ചേരുന്ന നേരം, അമർന്നു ചേരുന്ന നേരം. പരിശുദ്ധാത്മാവിന്റെ കൃപ അവരതാൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ളവായി യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്യമായ ദാനത്തെ കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കൃതാവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ ഇടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപുറം ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയത്തിന് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിസ്സിഹായ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കിയ അപരാധങ്ങളും ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. തന്റെ ശരീരത്തെ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തത്തെ നമ്മളുടെ പാപങ്ങളെ മനസ്സുകളെയും ചെയ്തുകൊണ്ട് കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേശ്വരസ്ഥലത്തെഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ, അവിടുന്ന് എന്റെ കാരുണ്യം അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ, അവിടുത്തെ പരിപാല ബലം കാര്യങ്ങളെ സംരക്ഷിക്കട്ടെ. ഇന്ന് ദിവസത്തെ പ്രത്യേക നിയോഗം സമാധാനം നഷ്ടപ്പെട്ട രാജ്യങ്ങൾ, സ്ഥലങ്ങൾ, കുടുംബങ്ങൾ സമാധാനം നൽകണമേ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലപീഠമേ ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. യേശു മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
പരിശുദ്ധ